നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ വൺ എന്ന ചിത്രത്തിൻ്റെ റിലീസ് കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ മുഴുവൻ. ഒപ്പം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാതോർത്തിരിക്കുകയാണെങ്കിൽ കണ്ണും നട്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതിനിടയിൽ വേറൊരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. വേറൊന്നുമല്ല, ഇൻഷ എന്ന ചിത്രം റിലീസായിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു ഈ സിനിമയൊന്ന് പോയി കാണണം, വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ ഉള്ളൂ ഈ ചിത്രം. ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്, ചെറിയ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം ഡോക്ടർ സിജു വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഒരു ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഈ സിനിമ. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പടം വരച്ച് വിറ്റിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിരുന്നു, ഞങ്ങളെപ്പോലുള്ളവരുടെയും ഡ്രീം തന്നെയാണ്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം വളരെയധികം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സഹകരണമാണ് ആവശ്യം. മികച്ച ചിത്രമാണ് ഇൻഷ. അപ്പം നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിൽ കാണാനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിയുന്നതും എല്ലാവരും മാക്സിമം, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പബ്ലിസിറ്റിക്കുള്ള കാശികളൊന്നുമില്ല ഡോക്ടർ സിജു വിജയൻ സാറിന്. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരുപാട് പേര് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും ഈ പറഞ്ഞ വീഡിയോയിലൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കൂട്ടർ അതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു കൂട്ടർ അതിനെ എന്താണേലും അനുകൂലിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ ഒരു ചിത്രം എന്താണ് ഈ ചിത്രത്തിൽ ഉള്ളത് എന്നറിയാനുള്ള ആകാംക്ഷ ഇപ്പോൾ ജനങ്ങളിൽ മുഴുവൻ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് വൺ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, അതിന് വളരെയധികം വലിയൊരു പബ്ലിസിറ്റി കിട്ടി. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ ഇഷ്യൂസ് തന്നെയാണ് അതിന് വേറൊരു റേഞ്ചിലേക്ക് ഈ ചിത്രത്തെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു സെൻസ് നമുക്ക് എടുക്കേണ്ട, മമ്മൂട്ടിയുടെ വൺ എന്ന് പറയുന്ന ചിത്രത്തിന് നേരത്തെ തന്നെ മികച്ച ആവേശമായിരുന്നു ജനങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ എല്ലാവരിലും ഉണ്ടായിരുന്ന ഒരേ വികാരം തന്നെയാണ്. കാരണം മമ്മൂട്ടി മൂന്നാമത് മുഖ്യമന്ത്രിയായി എത്തുന്നു, അത് കാണാൻ നമ്മളെല്ലാവരും കൊതിച്ചിരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കി വെച്ചിട്ട് ഇന്ന് പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രത്തിൻ്റെ റിലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല എൻ്റെ കൗതുകം. എനിക്ക് ഇതിൻ്റെ കൗതുകമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് നമുക്കറിയാം, ഈ കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം തീർന്നതാണ്. വളരെ കുറച്ച് സീക്വൻസും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരുന്ന 5000 പേരെ വെച്ചിട്ട് ഉള്ള ഒരു ക്ലൈമാക്സ് രംഗങ്ങളായിരുന്നു ഇതിനകത്തിൽ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ആ സമയത്താണ് കൊറോണ എന്ന മഹാവിപത്ത് വരികയുണ്ടായി. അതിനുശേഷം ഉണ്ടായിരുന്ന ഷൂട്ടിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചിരുന്നത് ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ട് മമ്മൂക്കയും അതേപോലെ കുറച്ച് പേരും വെച്ചിട്ട് അതിനെ എന്താ നമ്മൾ ഫേക്ക് ചെയ്യുക എന്നുള്ള ലെവലിലുള്ള ഒരു ഷൂട്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാകേണ്ടതായിരുന്നു, ഏകദേശം ഭാഗമായി എന്ന് തന്നെ പറയാം. പക്ഷേ നിർഭാഗ്യവശാൽ കൊറോണ തുടങ്ങി 1-2 ദിവസങ്ങൾക്കുള്ളിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. അന്ന് മമ്മൂക്ക ഉണ്ടായില്ല, കാരണം കൊറോണ തുടങ്ങിയ ടൈമിൽ തന്നെ അദ്ദേഹം പിന്നെ സെറ്റുകളിലേക്ക് വരാതായി. അതോടെ എൻ്റെ ആ മോഹം പോയി. പിന്നീട് നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം അതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ അന്നത്തെ ലുക്ക്, ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പുള്ള ലുക്കല്ല മമ്മൂക്കയ്ക്ക് 9 മാസങ്ങൾക്ക് ശേഷം ഉണ്ടായത്. നമുക്കറിയാം വൺ എന്ന് പറഞ്ഞ ചിത്രം ചിത്രീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമുക്ക് അതിനകത്തെ വേഷം കണ്ടറിയാം, കടക്കൽ ചന്ദ്രനായിട്ട് അദ്ദേഹം നിൽക്കുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മുടിയൊക്കെ നീട്ടി വളർത്തി, താടിയൊക്കെ നീട്ടി വളർത്തി, അത് ഗംഭീരമായ വേറൊരു ലുക്കിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോൾ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ ഭീഷ്മപർവം എന്ന് പറഞ്ഞ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ ഫസ്റ്റ് ലുക്കും ഒക്കെ നമ്മൾ കണ്ട് കോരിതരിച്ചതാണ്. അപ്പോൾ അതിനിടയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിച്ചത്. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് മാറി, 5000 പേരിൽ നിന്ന് മാറി, പിന്നീട് ഞാൻ പറഞ്ഞ ഒരു ഇത് ഗ്രീൻ മാറ്റൊക്കെ ഇട്ടുള്ളത് മാറി, മൂന്നാമത് അതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിച്ച് വളരെ ചെറിയൊരു കാര്യമേ അതിനകത്ത് ചിത്രീകരിക്കാനുള്ളൂ. എന്നാലും അത് ചെയ്തു, അല്ലാതെ ക്ലൈമാക്സ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ക്ലൈമാക്സ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അദ്ദേഹം, ആ ഒരു കൗതുകമാണ് ശരിക്കും ഇതിനകത്തിലെ ഈ ഒരു സിനിമയുടെ സിനിമയ്ക്ക് പുറത്തുള്ള ത്രില്ലിംഗ് എന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം കടക്കൽ ചന്ദ്രൻ്റെ ലുക്ക് അറിയാം, പക്ഷേ പെട്ടെന്ന് ആ ലുക്കിലേക്ക് തിരിച്ചു വരാൻ മമ്മൂക്കയ്ക്ക് കഴിയില്ല. കാരണം മറ്റൊരു പടം കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതെങ്ങനെയൊന്ന് കാണണം, അത് വേറൊരു ലെവലിലുള്ള ഒരു കാര്യമായിരിക്കാം. പിന്നീട് ഇപ്പോൾ വരുന്ന കുറേ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ ആശങ്കകൾ ഇതിൻ്റെ പിന്നിൽ വരുന്നു, റിലീസ് ചെയ്യിക്കും ചെയ്യിക്കില്ല എന്നൊക്കെ ഉള്ളത്. അത് പ്രശ്നമില്ല, എന്താണേലും അത് നടന്നോളുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ കൗതുകം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം.
അപ്പോൾ കുറച്ചാളെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്നൊക്കെയാണത്. അപ്പോൾ ദയവ് ചെയ്ത് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, നിങ്ങളുടെ കമൻസ് ഇട്ട് തരണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഇതിനകത്തിലുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഈ വൺ എന്ന് പറയുന്ന ചിത്രത്തെ കാണുന്നത്, അതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ഒന്ന് ഊഹിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഇതിനിടയിൽ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തപ്പോൾ ഒക്കെ മിസ്റ്റേക്സ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പലരും. അത് എല്ലാം റിപ്ലൈ ഞാൻ ചെയ്തിരുന്നു, കറക്റ്റ് ചെയ്യാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്നും ആ ഒരു സഹകരണം തന്നെ പ്രതീക്ഷിക്കുന്നു.